ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വംശജൻ ആര്? വി എസ് നൈപോൾ. ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വംശജനാണ് വി എസ് നൈപോൾ. രാജീവ് ഗാന്ധി വധത്തിന് പിന്നിലെ സുരക്ഷാ പാളിച്ചകളെപ്പറ്റി അന്വേഷിച്ച കമ്മീഷൻ? ജെയിൻ കമ്മീഷൻ. രാജീവ് ഗാന്ധി വധത്തിന് പിന്നിലെ സുരക്ഷാ പാളിച്ചകളെപ്പറ്റി അന്വേഷിച്ച കമ്മീഷനാണ് ജെയിൻ കമ്മീഷൻ. അറേബ്യൻ നാടുകളെയും ആഫ്രിക്കൻ വൻകരയെയും വേർതിരിക്കുന്ന കടലാണ് ചെങ്കടൽ. അറേബ്യൻ നാടുകളെയും ആഫ്രിക്കൻ വൻകരയെയും വേർതിരിക്കുന്ന കടലാണ് ചെങ്കടൽ. തിരുവനന്തപുരത്ത് രാജ്ഭവന് മുമ്പിലുള്ള പ്രതിമ ആരുടേതാണ്? അക്കമ്മ ചെറിയാൻ. തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലുള്ള പ്രതിമ ആരുടേതാണ്? അക്കമ്മ ചെറിയാൻ. രാജതരംഗിണി രചിച്ചതാര്? കൽഹണൻ. രാജതരംഗിണി എന്ന കൃതി രചിച്ചത് കൽഹണൻ ആണ്. ലോകത്തിലെ ഫാഷൻ സിറ്റി എന്നറിയപ്പെടുന്നത്? പാരീസ്. ലോകത്തിലെ ഫാഷൻ സിറ്റി എന്നറിയപ്പെടുന്നത് പാരീസാണ്. ധർമ്മടം ദ്വീപ് ഏതു നദിയിലാണ്? അഞ്ചരക്കണ്ടിപ്പുഴ. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിപ്പുഴയിലാണ്. ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? ആർ സി ദത്ത്. ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആർ സി ദത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെ? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് കൊൽക്കത്തയിലാണ്. പാരീസ് കമ്മ്യൂൺ നടന്ന വർഷം? 1871. പാരീസ് കമ്മ്യൂൺ നടന്നത് 1871 ആദ്യത്തെ മലയാള പത്രം? രാജ്യ സമാചാരം. ആദ്യത്തെ മലയാള പത്രമാണ് രാജ്യ സമാചാരം. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആര്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ധനം കൂടുന്തോറും മനുഷ്യൻ ദുഷിക്കുന്നു എന്ന് പറഞ്ഞതാര്? ഒളിവർ ഗോൾഡ് സ്മിത്ത്. ധനം കൂടുന്തോറും മനുഷ്യൻ ദുഷിക്കുന്നു എന്ന് പറഞ്ഞത് ഒളിവർ ഗോൾഡ് സ്മിത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ DGP ആര്? കാഞ്ചൻ ഭട്ടാചാര്യ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ DGP ആണ് കാഞ്ചൻ ഭട്ടാചാര്യ. ധർമ്മരാജാവ് അന്തരിച്ച വർഷം? AD 1798. ധർമ്മരാജാവ് അന്തരിച്ച വർഷമാണ് AD 1798. ആഗ്രഹമാണ് സർവ ദുഃഖങ്ങൾക്കും കാരണം എന്ന് പറഞ്ഞതാര്? ശ്രീബുദ്ധൻ. യൂറോപ്പിൻ്റെ പുതപ്പ് എന്നറിയപ്പെടുന്നത്? ഗൾഫ് സ്ട്രീം. യൂറോപ്പിൻ്റെ പുതപ്പ് എന്നറിയപ്പെടുന്നത് ഗൾഫ് സ്ട്രീം ആണ്. മത്സ്യത്തിൻ്റെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം? 2. മത്സ്യത്തിൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 2. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല? പത്തനംതിട്ട. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ലയാണ് പത്തനംതിട്ട. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര്? VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് നൽകുന്ന അവാർഡ്? ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് നൽകുന്ന അവാർഡാണ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. അമേരിക്കയിലെ സുവർണ സംസ്ഥാനം എന്നറിയപ്പെടുന്നത്? കാലിഫോർണിയ. അമേരിക്കയിലെ സുവർണ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കാലിഫോർണിയ ആണ്. പ്രസാർ ഭാരതി ബോർഡിൻ്റെ ആദ്യ ചെയർമാൻ? നിഖിൽ ചക്രവർത്തി. പ്രസാർ ഭാരതി ബോർഡിൻ്റെ ആദ്യ ചെയർമാനാണ് നിഖിൽ ചക്രവർത്തി. യൂറോപ്പിൻ്റെ മദർ ഇൻ ലാ എന്നറിയപ്പെടുന്ന രാജ്യം? ഡെൻമാർക്ക്. യൂറോപ്പിൻ്റെ മദർ ഇൻ ലാ എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഡെൻമാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ പദ്ധതി? വല്ലാർപാടം. ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ പദ്ധതിയാണ്
വല്ലാർപാടം. മണ്ണുപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ച് സസ്യങ്ങൾ നട്ടുവളർത്തുന്ന രീതി ഹൈഡ്രോപോണിക്സ്. മണ്ണുപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ച് സസ്യങ്ങൾ നട്ടുവളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. അണ്ണാ ദ്രാവിഡ മുന്നേറ്റ ഘടകം സ്ഥാപിച്ചതാര്? എം ജി രാമചന്ദ്രൻ. അണ്ണാ ദ്രാവിഡ മുന്നേറ്റ ഘടകം സ്ഥാപിച്ചത് എം ജി രാമചന്ദ്രനാണ്. മയ്യഴിയിൽ ഫ്രഞ്ചുകാർ ആധിപത്യമുറപ്പിച്ച വർഷം? എ ഡി 1724. മയ്യഴിയിൽ ഫ്രഞ്ചുകാർ താവളമുറപ്പിച്ചത് 1724. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നായിരുന്നു? 1789 ജൂൺ 20. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് 1789 ജൂൺ 20. അസ്കിനി എന്ന് പ്രാചീനകാലത്ത് അറിയപ്പെട്ടിരുന്ന നദി? ചിനാബ്. അസ്കിനി എന്ന് പ്രാചീനകാലത്ത് അറിയപ്പെട്ടിരുന്ന നദിയാണ് ചിനാബ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ദേശീയഗാനം രചിച്ചതാര്? ഫ്രാൻസിസ് സ്കോട്ട് കീ. അമേരിക്കൻ ഐക്യനാടുകളുടെ ദേശീയഗാനം രചിച്ചത് ഫ്രാൻസിസ് സ്കോട്ട് കീ. ഫ്ലോറൻസ് നൈറ്റിംഗേലുമായി ബന്ധപ്പെട്ട യുദ്ധം? ക്രിമിയൻ യുദ്ധം. ഫ്ലോറൻസ് നൈറ്റിംഗേലുമായി ബന്ധപ്പെട്ട യുദ്ധമാണ് ക്രിമിയൻ യുദ്ധം. പശ്ചിമ ജർമ്മനിയുടെ തലസ്ഥാനമായിരുന്ന നഗരം? ബോൺ. പശ്ചിമ ജർമ്മനിയുടെ തലസ്ഥാനമായിരുന്ന നഗരമാണ് ബോൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്? തോമസ് ജെഫേഴ്സൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ ആണ്. ന്യൂയോർക്ക് നഗരത്തിൻ്റെ പഴയ പേര്? ന്യൂ ആംസ്റ്റർഡാം. ന്യൂയോർക്ക് നഗരത്തിൻ്റെ പഴയ പേരാണ് ന്യൂ ആംസ്റ്റർഡാം. മികച്ച നടിക്കുള്ള ഓസ്കാർ അവാർഡ് ആദ്യമായി നേടിയത്? ജാനറ്റ് ഗെയ്നർ. മികച്ച നടിക്കുള്ള ഓസ്കർ അവാർഡ് ആദ്യമായി നേടിയത് ജാനറ്റ് ഗെയ്നറാണ്. ഫ്രാങ്കൻസ്റ്റൈൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത്? മേരി ഷെല്ലി. ഫ്രാങ്കൻസ്റ്റൈൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് മേരി ഷെല്ലി. അമേരിക്ക നാഗാസാക്കിയിലിട്ട ബോംബ്? ഫാറ്റ് മാൻ. അമേരിക്ക നാഗാസാക്കിയിലിട്ട ബോംബാണ് ഫാറ്റ് മാൻ. പ്രഥമ മാൻ ബുക്കർ പ്രൈസ് നേടിയ ഇസ്മയിൽ ഗാദിർ ഏതു രാജ്യക്കാരനാണ്? അൽബേനിയ. പ്രഥമ മാൻ ബുക്കർ പ്രൈസ് നേടിയ ഇസ്മയിൽ ഗാദിർ ഏതു രാജ്യക്കാരനാണ്? അൽബേനിയ. അമേരിക്ക സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച തീയതി? 1776 ജൂലൈ 4. അമേരിക്ക സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച തീയതിയാണ് 1776 ജൂലൈ 4. അമേരിക്കൻ നിയമനിർമ്മാണ സഭയുടെ ഉപരിസഭയായ സെനറ്റിലെ അംഗങ്ങളുടെ എണ്ണം? 100. അമേരിക്കൻ നിയമനിർമ്മാണ സഭയുടെ ഉപരിസഭയായ സെനറ്റിലെ അംഗങ്ങളുടെ എണ്ണം 100. ഹെൽവേഷ്യ എന്ന് പ്രാചീനകാലത്ത് അറിയപ്പെട്ടിരുന്ന രാജ്യം? സ്വിറ്റ്സർലാൻഡ്. ഹെൽവേഷ്യ എന്ന് പ്രാചീനകാലത്ത് അറിയപ്പെട്ടിരുന്ന രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. മാജി നോട്ട് രേഖ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ്? ഫ്രാൻസ്, ജർമ്മനി. മാജി നോട്ട് രേഖ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ്? ഫ്രാൻസ്, ജർമ്മനി. ബ്രിട്ടീഷ് പാർലമെൻറ്റ് സമ്മേളിക്കുന്ന കൊട്ടാരം? വെസ്റ്റ് മിനിസ്റ്റർ കൊട്ടാരം. ബ്രിട്ടീഷ് പാർലമെൻറ്റ് സമ്മേളിക്കുന്ന കൊട്ടാരമാണ് വെസ്റ്റ് മിനിസ്റ്റർ കൊട്ടാരം. യൂറോപ്പിനെയും ഏഷ്യയെയും വേർതിരിക്കുന്ന പർവ്വതനിരയാണ് യുറാൽ പർവ്വതനിര. യൂറോപ്പിനെയും ഏഷ്യയെയും വേർതിരിക്കുന്ന പർവ്വതനിരയാണ് യുറാൽ പർവ്വതനിര. ജർമ്മനിയിൽ മതനവീകരണ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത് മാർട്ടിൻ ലൂതർ. ജർമ്മനിയിൽ മതനവീകരണ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത് മാർട്ടിൻ ലൂതറാണ്. ബാമിയൻ ബുദ്ധപ്രതിമകൾ ഏതു രാജ്യത്താണ്? അഫ്ഗാനിസ്ഥാൻ. രാജ്യാന്തര ദിനാംഗരേഖയുടെ ഇരുവശങ്ങളും തമ്മിലുള്ള വ്യത്യാസം? 24 മണിക്കൂർ. രാജ്യാന്തര ദിനാംഗരേഖയുടെ ഇരുവശങ്ങളും തമ്മിലുള്ള വ്യത്യാസം
24 മണിക്കൂറാണ്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം റോം. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനമാണ് റോം. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് വില്യം ഹെൻറി ഹാരിസൺ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റാണ് വില്യം ഹെൻറി ഹാരിസൺ. മായൻ സംസ്കാരം അഭിവൃദ്ധി പ്രാപിച്ച പ്രദേശം മധ്യ അമേരിക്ക. മായൻ സംസ്കാരം അഭിവൃദ്ധി പ്രാപിച്ച പ്രദേശം മധ്യ അമേരിക്കയിൽ ആണ്. യുറാഗ്വേയിലും അർജന്റീനയിലും കാണപ്പെടുന്ന പുൽമേടുകൾ പാമ്പാസ് പുൽമേടുകൾ. യുറാഗ്വേയിലും അർജന്റീനയിലും കാണപ്പെടുന്ന പുൽമേടുകളാണ് പാമ്പാസ് പുൽമേടുകൾ.